വെൽക്കം ടു കാൻഡിലാ ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്റഗറി 2 ജനുവരി 2021 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമഭുജ സമാന്തരികത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന ചതുർഭുജത്തിന്റെ ഏറ്റവും അനുയോജ്യമായ പേര് എന്ത് ആണ് എന്നാണ് ചോദ്യം. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് സമചതുരം. അടുത്ത ചോദിച്ചു നോക്കുക, ഗുണനത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ഗുണനം തുടർച്ചയായ സങ്കലനമാണ്, ഓപ്ഷൻ ബി ഗുണനത്തിന് ഹരണത്തിന്റെ വിപരീതമാണ്, ഓപ്ഷൻ സി ഗുണനം തുടർച്ചയായ വ്യവകലനമാണ്, ഓപ്ഷൻ ഡി ഗുണനത്തിന് ഉദാഹരണമായി 1/2 + 1/2 + 1/2 = 3 × 1/2 = 3/2 എന്ന് എഴുതാം. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്, ഗുണനം തുടർച്ചയായ വ്യവകലനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ഒരു കലണ്ടറിൽ നിന്നുള്ള 9 സംഖ്യകൾ ഉൾപ്പെടുന്ന ഒരു സമചതുരമാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. എക്സ് സൂചിപ്പിക്കുന്ന സംഖ്യ ഏതാണെന്നാണ് ക്വസ്റ്റ്യന്റെ ചോദ്യം. അപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു എക്സ്റ്റൻഷൻ കൊടുക്കുക. സാധാരണ ഒരു കലണ്ടർ എന്ന് പറയുമ്പോൾ എന്തുണ്ടായിരിക്കും? 7 ഭാഗം ഉണ്ടാവും അല്ലെ. അപ്പോൾ ഇവിടെ 1, ഇത് 2-ാമത്തെ കള്ളി, ഇത് 3-ാമത്തെ കള്ളി, ഇത് 4-ാമത്തെ, ഇത് 5-ാമത്തെ, ഇത് 6-ാമത്തെ, ഇത് 7-ാമത്തെ. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 7 കള്ളികൾ 5, 6, 7 കള്ളി വരയ്ക്കാം. അപ്പൊ ഇത് 23 ആണ്, ഈ എക്സ് ആണ് കണ്ടതുണ്ട്. അപ്പൊ ഇത് 23 ആണെങ്കിൽ ഇത് എത്ര വരും? ഇത് 22, അപ്പൊ ഇത് 21, ഇത് 20, ഇത് 19, ഇത് 18, ഇത് 17, ഇത് എത്ര വരും? 16 ആണ് വരിക. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ എക്സ് എന്നുള്ള സംഖ്യ അപ്പൊ ഏതാണ് വരിക? 17 ആണ് എന്ന് നമുക്കിവിടെ പറയുവാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്. സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ദേശീയ ഗണിത ശാസ്ത്ര ദിനം എന്നാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഡയറക്ട് ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ് പേര്? December 22 ദേശീയ ഗണിത ശാസ്ത്ര ദിനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, വളരെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ഒരു പാത്രത്തിൽ 4.5 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ പാത്രത്തിന്റെ 3/4 ഭാഗം നിറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പാത്രത്തിന്റെ ആകെ എത്ര ലിറ്റർ കൊള്ളും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു പാത്രത്തിന്റെ ഏതോ ഒരു സംഖ്യ അതിന്റെ 3/4 ഭാഗം, ഓക്കെ, അപ്പൊ ഏതോ ഒരു സംഖ്യ അതിന്റെ 3/4 ഭാഗം എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 4.5 ലിറ്റർ ആണ്. അപ്പൊ മൾട്ടിപ്പിൾ ചെയ്യുക, 4 × 2 = 8, 8 × 1 9/2 ലിറ്റർ. അപ്പൊ മൊത്തം സംഖ്യയുടെ 3/4 ഭാഗമാണ് 9/2 ലിറ്റർ. അപ്പൊ നമുക്ക് എക്സ് അല്ലേ കണ്ടെത്തേണ്ടത്. അപ്പൊ എക്സ് എന്ന് പറയുമ്പോൾ 9/2 × 4/3 ലിറ്റർ. അപ്പൊ ഇവിടെ വെട്ടി കളയുമോ? ഇത് 2, ഈ 3 കിട്ടുമോ? ഇവിടെ 3 × 2 എന്ന് പറയുമോ? എത്ര ഏരി മാറാണ് ചെയ്യുക? 6 ലിറ്റർ എന്ന് പറയുന്ന ആൻസർ നമുക്ക് അവിടെ കിട്ടും. അടുത്ത് നോക്കുക, 7226 ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാലാണ് 9 ഗുണിതമാവുക എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 9 ഗുണിതമാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ മതി? ഈ സംഖ്യ എല്ലാം കൂടി കൂട്ടുമ്പോ അത് 9, 18, 27, 36, 45 അങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിൽ വരികയാണെങ്കിൽ അത് എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? 9 ഗുണിതമാണെന്ന് പറയാൻ പറ്റും. അപ്പൊ 7, 7, 2, 2, 6 കൂട്ടാം. 7 + 2 = 9, 9 + 1 = 10, 10 + 1 = 11, 11 + 6 = 17 വരുന്നത്. 17 ൽ 9 പോയില്ല, ഏല പോവാ, 18 പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ 17 കൂടെ നമ്മൾ എന്ത് ചെയ്യാ? 1 കൂട്ടുമ്പോൾ 18 വരല്ലോ. അപ്പൊ ഏതാണ് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാലാണെന്ന് പറയുന്നത്? അപ്പൊ 1 കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? 17 + 1 = 18. 18 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 9 ഡിവൈഡ് ചെയ്യുവാനായിട്ട് സാധിക്കാണ്. സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, 1 - 1/2 + 1/4 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 1 - ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എടുത്താ, അപ്പൊ 4 + 2 / 4 × 2, അപ്പൊ 1 - 6/8 വരും. അപ്പോ 8 - 6/8 അപ്പൊ എത്ര വരും? 2 / 8 2/8 എന്ന് പറയുകയാണെങ്കിൽ 1/4 എന്ന് പറയുന്ന ആൻസർ നമുക്ക് അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ, ഒറ്റ പ്രോബ്ലം പോലും കാറ്റഗറി 2, കാറ്റഗറി 1 കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള പ്രോബ്ലംസ് ആണ് കാറ്റഗറി 2 വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാത്സ് സെക്ഷൻ ഒരു വിധത്തിലും നിങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ,
ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് മാത്സ് സെക്ഷന്റെ ലാസ്റ്റ് ഭാഗം നമുക്കൊന്ന് ചെയ്ത് അവസാനിപ്പിക്കാം.